ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിദാർക്കിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്ത്യയും സരിക്കാൻ പോകുന്ന നമ്മുടെ ചുങ്ങോങ് എന്ന സൗത്ത് കൊറിയൻ നോവലിസ്റ്റ് എഴുതിയ സോളോ ലെവലിംഗ് എന്ന മാൻഹ്വയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. സോ ഈ മാൻഹ്വയുടെ ആനിമേറ്റഡ് സീരീസ് ഈയിടെ റിലീസായിരുന്നു. അതിന് മികച്ച സ്വീകരണമാണ് ലഭിച്ചത്. ആദ്യത്തെ 3 എപ്പിസോഡ് കണ്ടപ്പോഴേ എനിക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടു. ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ബാക്കി എന്ത് നടക്കാൻ പോകുന്നു അറിയാൻ വേണ്ടി ഞാൻ എന്റെ മാൻഹ്വയും വായിച്ചു. അപ്പൊ ഞാൻ കരുതി ഈ മാൻഹ്വ ചാപ്റ്റേഴ്സിനെ കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ സോളോ ലെവലിംഗിന്റെ ആദ്യത്തെ 10 ചാപ്റ്റേഴ്സ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ സോളോ ലെവലിംഗിന്റെ ചാപ്റ്റർ 0 പ്രധാനമായിട്ടും ഈ സ്റ്റോറിയിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ ആണ് തരുന്നത്. അതായത് ഈ വേൾഡിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്നൊരു ദിവസം വേറെ ഡയമെൻഷനിൽ നിന്നുമുള്ള ഗേറ്റിൽ ഉണ്ടായി വന്നതും അതിന്റെ ഉള്ളിലെ ഡഞ്ചൻസിൽ മോൺസ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് അവരെ ഇല്ലാതെയാക്കാൻ ഹണ്ടേഴ്സ് എന്ന പുതിയ പ്രൊഫഷൻ ഉണ്ടായി. അതിൽ ഹണ്ടേഴ്സിന് സ്പെഷ്യൽ അബിലിറ്റീസ് ഉള്ളത് കൊണ്ട് അവരെ പവർ ബേസ് ചെയ്ത് റാങ്ക് ചെയ്തിട്ടുണ്ട്. ഈ കഥയിലെ നായകന്റെ പേര് സങ് ജിൻ വു എന്നാണ്. അവൻ ഒരു ഇ റാങ്ക് ഹണ്ടർ ആയതുകൊണ്ട് അവൻ മറ്റ് ഹണ്ടേഴ്സിനിടയിൽ അറിയപ്പെട്ടത് വേൾഡ്സ് വീക്കസ്റ്റ് ഹണ്ടർ എന്നാണ്. തന്റെ റാങ്ക് വെച്ച് ഒരു ഹണ്ടറായി ജീവിക്കുന്നത് അത്ര എളുപ്പമല്ല എങ്കിലും തന്റെ അമ്മയുടെ മെഡിക്കൽ ബിൽസിന് പണം കണ്ടെത്താൻ വേണ്ടിയാണ് അവൻ ഈ ജോലി ചെയ്യാൻ തീരുമാനിച്ചത്. സൗത്ത് കൊറിയയിലെ സിയോളിൽ ജീവിച്ചിരുന്ന ജിൻവു ആ ഏരിയയിലുള്ള മറ്റ് ഹണ്ടേഴ്സിന്റെ കൂടെയാണ് ഡഞ്ചൻ ക്ലിയർ ചെയ്യാൻ പോയിക്കൊണ്ടിരുന്നത്. അവരെല്ലാവരും അവനോട് നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നെങ്കിലും അവരെക്കാൾ കൂടുതൽ അവനെ സഹായിച്ചത് ജൂഹിയും മിസ്റ്റർ സോങ് എന്നീ രണ്ടുപേരാണ്. സിയോളിലെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇതുപോലെ ഗേറ്റ് ഉണ്ടായി വന്നു എന്ന് കേട്ടപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ പോയ ടീമിൽ ഇവർ 3 പേരും ഉണ്ടായിരുന്നു. ഇതൊരു ഡി റാങ്ക് ഡഞ്ചൻ ആണെങ്കിലും ഇതിൽ സി റാങ്ക് മോൺസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. മിസ്റ്റർ സംഗ് ഒരു മാജിക് യൂസർ ആയതുകൊണ്ട് അയാൾക്ക് ഈസിയായി സി റാങ്ക് മോൺസ്റ്റേഴ്സിനെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതിൽ ജിൻവു തന്നാൽ പറ്റുന്ന രീതിയിൽ സഹായിക്കുന്നത് കൊണ്ട് മോൺസ്റ്റേഴ്സിനെ കൊന്നു കിട്ടുന്ന മാജിക് കോറിലെ ഒരു വീതം അയാൾ ജിൻവുവിനും കൊടുത്തിരുന്നു. അതുപോലെ ജിൻവുവിന് എപ്പോഴൊക്കെ പരിക്ക് പറ്റുന്നോ അപ്പോഴെല്ലാം ജൂഹി ഹീലിംഗ് മാജിക് വെച്ച് അവനെ ഹീൽ ചെയ്തിരുന്നു. ഇതേ സമയം ബാക്കിയുള്ളവർ ഈ ഡഞ്ചൻ ക്ലിയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതൊരു ഡബിൾ ലെയർ ഡഞ്ചൻ ആണെന്ന് മനസ്സിലാക്കി. അതിന്റെ ഉള്ളിലെ ബോസിനെയും കൊന്നാൽ മാത്രമേ ഇവർ കയറിയിരിക്കുന്ന ഈ ഗേറ്റ് ഇല്ലാതെയാവൂ. അതുകൊണ്ട് ഭൂരിഭാഗം പേരും രണ്ടാമത്തെ ലെയറിലേക്ക് പോകാൻ തയ്യാറായി. ജിൻവുവിന് തന്റെ അനിയത്തിയെ പഠിപ്പിക്കാനും അമ്മയുടെ ചികിത്സയ്ക്കും പണം ആവശ്യമുള്ളത് കൊണ്ട് അവനും കൂടെ പോകാൻ തയ്യാറായി. അതോടെ ജൂഹിയും അവന്റെ പിന്നാലെ പോയി. ഇവർ ഏകദേശം 40 മിനിറ്റ് ഉള്ളിലേക്ക് നടന്നപ്പോൾ ഡഞ്ചൻ ബോസിന്റെ റൂം കണ്ടെത്തി. ഇവർ ഇവരുടെ മുന്നിൽ കണ്ട വലിയ കോട്ടവാതിൽ തുറന്ന് ഉള്ളിലേക്ക് ചെന്നപ്പോൾ കണ്ടത് ആയുധങ്ങളും സംഗീത ഉപകരണങ്ങളും കയ്യിൽ വെച്ചിരിക്കുന്ന ശില്പങ്ങളാണ്. അതിന്റെ ഒക്കെ നടുക്ക് കസേരയിലിരിക്കുന്ന ഒരു വലിയ ശില്പമുണ്ട്. നടുക്ക് തറയിലായി ഒരു മാജിക് സീലും അതിന്റെ അപ്പുറത്തായി പ്രാചീന ലിപിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുമുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഇത് കാർത്തനോൺ ടെമ്പിൾ ആണെന്നും നിങ്ങൾ ഇവിടുത്തെ ദൈവത്തെ ആരാധിക്കണമെന്നും നിങ്ങൾ ഇവിടുത്തെ ദൈവത്തെ പ്രശംസിക്കണമെന്നും നിങ്ങൾ ഇവിടുത്തെ ദൈവത്തിനുള്ള വിശ്വാസം തെളിയിക്കണമെന്നുമാണ്. ഇത് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പറ്റില്ല എന്നുമാണ്. പെട്ടെന്ന് ഇവർ ഉണ്ടായിരുന്ന റൂമിന്റെ കതവ് തനിയെ അടഞ്ഞു. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ആ ഡോർ തുറക്കാൻ നോക്കിയെങ്കിലും പെട്ടെന്ന് അടുത്തുണ്ടായിരുന്ന കാവൽക്കാരന്റെ ശില്പം അയാളെ വെട്ടിവീഴ്ത്തി. ഇത് കണ്ട് പേടിച്ച് തിരിഞ്ഞു നോക്കിയ ജിൻവും ജൂഹിയും നടുവിലിരുന്ന വലിയ ശില്പത്തിന്റെ കണ്ണുകൾ അനങ്ങുന്നതും കണ്ടു. അതിന്റെ കണ്ണിൽ നിന്ന് വന്ന ഒരൊറ്റ അറ്റാക്കിൽ ഇവരുടെ കൂടെ വന്ന പകുതി പേര് മരിച്ചു വീണു. ഇതിൽ മിസ്റ്റർ സോങ്ങിന് തന്റെ ഒരു കൈയും നഷ്ടപ്പെട്ടു. അതോടെ അവർ എല്ലാവരും ഇത് ഡി റാങ്ക് അല്ല മറിച്ച് എസ് റാങ്ക് ഡഞ്ചൻ ആണെന്ന് മനസ്സിലാക്കി. ഇതറിഞ്ഞ് ഒരാൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അവനും മരിച്ചു വീണു. ഇത് കണ്ട ജിൻവു പെട്ടെന്ന് നേരത്തെ വായിച്ച കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് എല്ലാവരോടും തല കുനിച്ച് മുട്ടുകുത്തിയിരിക്കാൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ട് എല്ലാവരും അങ്ങനെ ചെയ്തതോടെ ശില്പം ആക്രമിക്കുന്ന നിർത്തി. അതിന്റെ മുഖത്ത് ഒരു ഭയാനകമായ ചിരി രൂപപ്പെട്ടു. രക്ഷപ്പെട്ടു എന്ന് കരുതി എല്ലാരും എണീറ്റപ്പോൾ അത്രയും നേരമോടെ ഇരുന്നിരുന്ന ശില്പം എണീച്ചു വന്ന് തന്റെ മുന്നിൽ നിന്നവരെല്ലാം ചവിട്ടി അരച്ചു. ഇത് കണ്ടു നിന്നവർ പേടിച്ച് ഓടിയെങ്കിലും കുറച്ചുപേർ അപ്പോഴേക്കും ശില്പത്തിന്റെ കാലിനടിയിൽ പെട്ട് മരിച്ചിരുന്നു. അപ്പോഴേക്കും ആയുധങ്ങൾ കയ്യിലുള്ള ശില്പങ്ങളും തങ്ങളുടെ കയ്യിൽ കിട്ടിയവരെല്ലാം കൊന്നു തള്ളി. പെട്ടെന്ന് ജിൻവു സംഗീത ഉപകരണങ്ങളുള്ള ശില്പങ്ങൾ ആരെയും ആക്രമിക്കില്ല എന്ന് മനസ്സിലാക്കി എല്ലാവരോടും ഓരോ സംഗീത ഉപകരണങ്ങളുള്ള ശില്പത്തിന്റെ അടുത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ഒരു ശില്പത്തിന്റെ അടുത്ത് ഒരാൾക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് ജിൻവു ജൂഹിയെ ഒരു ശില്പത്തിന്റെ അടുത്തേക്ക് ആക്കിയിട്ട് അവൻ അടുത്തതിന്റെ അടുത്തേക്ക് ഓടിയെങ്കിലും അവനെ ഒരു ശില്പം ആക്രമിച്ചു. അതിൽ ഒരു കാൽ നഷ്ടപ്പെട്ട ജിൻവു തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു. ജൂഹി അവനെ ഹീൽ ചെയ്യാൻ നോക്കിയെങ്കിലും പെട്ടെന്ന് അവർ നിന്ന റൂമിന്റെ നടുക്ക് ഒരു പ്ലാറ്റ്ഫോം പൊങ്ങി വന്നു. ജിൻവുവിന് അത് കണ്ടപ്പോഴേ അതൊരു അൾത്താർ ആണെന്ന് മനസ്സിലാക്കി. പണ്ട് കാലത്ത് അൾത്താറിലാണ് ദൈവങ്ങൾക്ക് വേണ്ടി ബലി കൊടുത്തിരുന്നത്. ഇവിടുത്തെ ഒരു റൂളിൽ ദൈവത്തിനുള്ള വിശ്വാസം തെളിയിക്കണമെന്നുള്ളത് കൊണ്ട് ഒരാളെ ബലി കൊടുക്കേണ്ടി വരുമെന്ന് ബാക്കിയുള്ളവർ മനസ്സിലാക്കി. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ താനാണെന്ന് കരുതിയ മിസ്റ്റർ സംഗ് സ്വയം ബലി കൊടുക്കാൻ തയ്യാറായി
അൽത്താറിലേക്ക് നടന്നു. പെട്ടെന്ന് അയാളുടെ അടുത്ത് ഒരു തീപന്തം കത്തി. ഇത് കണ്ട് ബാക്കിയുള്ളവരും അൽത്താറിലേക്ക് ചെന്നപ്പോൾ അവരുടെ അടുത്തും ഇതുപോലെ തീപന്തവും കത്തി അടഞ്ഞു കിടന്ന വാതിൽ തുറക്കുകയും ചെയ്തു. എല്ലാവരും എന്ത് ചെയ്യുമെന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ ശില്പങ്ങളും പതിയെ ഇവരുടെ അടുത്തേക്ക് നടന്നു വരാൻ തുടങ്ങി. ഇത് കണ്ട് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പേടിച്ച് പുറത്തേക്ക് ഓടി. അവൾ മരിക്കുമെന്നാണ് എല്ലാരും കരുതിയതെങ്കിലും അത് തെറ്റി. അവൾ സുരക്ഷിതമായി പുറത്തെത്തി. പക്ഷേ ഒരാൾ പോയപ്പോൾ ആ കഥക് ചെറുതായിട്ട് അടഞ്ഞത് കണ്ടതോടെ അൽത്താറിൽ ആളുകളുടെ എണ്ണം കുറയുമ്പോൾ കഥകം തനിയെ അടയുമെന്ന് അവർ മനസ്സിലാക്കി. അതോടെ മിസ്റ്റർ കിം ഉൾപ്പെടെ കുറച്ചു പേർ ജിൻവൂനെയും ജൂഹിയെയും മിസ്റ്റർ സംഗിനെയും കൂടെ ഒറ്റയ്ക്കാക്കി പുറത്തേക്ക് പോയി. ഇവരിൽ ഒരാൾ അൽത്താറിൽ നിന്നാൽ മാത്രമേ ബാക്കി രണ്ടു പേർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ജൂഹി ആണെങ്കിൽ ജിൻവു ഇല്ലാതെ പുറത്തു പോകാൻ തയ്യാറുമല്ല. അതോടെ ജിൻവുവിന്റെ വാക്ക് കേട്ട് മിസ്റ്റർ സംഗ് ജൂഹിയെ ബോധം കെടുത്തി അവളെയും കൊണ്ട് പുറത്തേക്ക് പോയി. അതോടെ കഥക് മറന്ന് ജിൻവു മാത്രമോടെ ഒറ്റയ്ക്കായി. തന്റെ അന്ത്യമെത്തിയെന്ന് മനസ്സിലാക്കിയ ജിൻവു അടുത്ത് കിടന്ന മിസ്റ്റർ കിമ്മിന്റെ വാളെടുത്ത് പിടിച്ചു. പക്ഷേ ഒരു ശില്പത്തിന്റെ ആക്രമണത്തിൽ അവൻ മരണത്തിന്റെ അടുത്തെത്തി. അവന്റെ അവസാന നിമിഷത്തിൽ അവന് ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി. പെട്ടെന്ന് അവന്റെ മുന്നിൽ ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ പ്രത്യക്ഷപ്പെട്ടു. അതിൽ യു ഹാവ് കംപ്ലീറ്റഡ് ആൾ നെസസറി റിക്വയർമെന്റ് ഓഫ് ദി സീക്രട്ട് ക്വസ്റ്റ് കറേജ് ഓഫ് ദി വീക്ക് എന്ന് എഴുതിയിരുന്നു. എന്നിട്ട് 2 സെക്കൻഡിനുള്ളിൽ ആ ക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനും ആവശ്യപ്പെട്ടു. അത് അക്സെപ്റ്റ് ചെയ്താൽ തനിക്ക് മരിക്കേണ്ടി വരില്ല എന്ന് കരുതിയ അവൻ അത് അക്സെപ്റ്റ് ചെയ്തു. അതോടെ അടുത്ത നിമിഷം അവന്റെ ചുറ്റും ഒരു എനർജി ബ്ലാസ്റ്റ് ഉണ്ടായി. അവിടെ 10-ാമത്തെ ചാപ്റ്റർ അവസാനിച്ചു. സോ കഴിഞ്ഞു കഴിഞ്ഞതാണ് സോളോ ലെവലിംഗിന്റെ ആദ്യ 10 ചാപ്റ്റേഴ്സിന്റെ കഥ. ഈ 10 ചാപ്റ്റേഴ്സിന്റെ കഥയാണ് സോളോ ലെവലിംഗിന്റെ ആദ്യ 2 എപ്പിസോഡ് കവർ ചെയ്യുന്നത്. പിന്നെ സോളോ ലെവലിംഗിന്റെ മാൻവ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഹൈലൈറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കി ചാപ്റ്റേഴ്സിന്റെ വീഡിയോയും വേണമെന്നുണ്ടെങ്കിൽ അത് എന്റെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാമെന്ന് പ്രതീക്ഷയോടെ ദിസ് ഇംഫാളൻ ലോക്കി സൈനിങ് ഔട്ട്.